അപ്പോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കഞ്ഞൂസ് ഒരു എന്തപ്പോണി നമ്മൾ കഞ്ഞൂസ് ഉണ്ടാക്കിയത്. ഞങ്ങൾ കഞ്ഞൂസ് ഒരു അലുവ ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പൊ അലുവ അടിപൊളിയായിരുന്നു പലരും പറഞ്ഞു. ഞങ്ങളെ കഴിച്ചു നോക്കിയെങ്കിലും അടിപൊളിയായിട്ട് ഉണ്ടാക്കിയതെന്ന് പലരും പറയണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിണ്ണത്തപ്പമാണ്. അപ്പൊ ആ കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമുക്ക് ഈ കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അപ്പൊ അതെല്ലാം സച്ചി കൂടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനുവേണ്ടി അവിടെ ഒരു രണ്ട് ഏലക്ക എടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ ശർക്കര എടുക്കണം, ശർക്കര നമുക്ക് ഉരുക്കെടുക്കാനുണ്ട്, പിന്നെ കുറച്ച് നെയ്യ് വേണം. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ് ആദ്യമായിട്ട് വേണ്ടത്. അപ്പൊ അതെല്ലാം എടുക്കട്ടെ, എടുത്തതിന് ശേഷം എങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. എടുത്തു കഴിഞ്ഞാ ആ കുറച്ച് രണ്ട് എടുത്തു കഴിഞ്ഞില്ല. എന്താണ്? ആ അപ്പൊ ശർക്കര എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുവേണ്ടി കുറച്ച് രണ്ട് ഏലക്ക മതി. ഏലക്കയുടെ കുരുട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ നട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളത് ശർക്കര ഉരുക്കാൻ പോവാണ്. അപ്പൊ കുറച്ച് അതിനുവേണ്ടി നമ്മൾ ഒരു അര ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. അര ഗ്ലാസ് വെള്ളത്തിൽ ഒരു 200 ഗ്രാം ശർക്കരയാണ് ഇടാൻ പോകുന്നത്. അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പൊ ആദ്യം ഞങ്ങൾ അതൊന്ന് ചെയ്യട്ടെ, അതിനു ശേഷം ബാക്കി പറഞ്ഞുതരാം. സച്ചു, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സച്ചു, പാൻ വെക്ക്. അപ്പൊ പാനിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിക്കണുണ്ട്. ശർക്കര ഇടണ ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നീക്കി വെച്ചു, അഡ്ജസ്റ്റ് ചെയ്ത്. ശർക്കരപ്പാനി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഉരുകി ഏകദേശം ഉരുകി വരുന്നുണ്ട്. ശർക്കരപ്പാനിയുടെ കളറ്, ശർക്കരപ്പാനി ഏകദേശം ഈ ഒരു പരിവായി. അപ്പൊ ഇത് കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് സച്ചു തേങ്ങ ഇടുന്നുണ്ട്. എത്ര തേങ്ങയാണ് സച്ചു വേണ്ടത് ഇതിനകത്ത്? ഇത് അരമുറി തേങ്ങയാണ് ഇതിനുവേണ്ടി വേണ്ടത്. അരമുറി തേങ്ങ ഇത് എപ്പോ തിരണ്ടി കഴിയാനാണാവോ? ആ ഫ്രണ്ട്സ്, അപ്പൊ അത് തേങ്ങ ഇത്രയൊക്കെ ചിരണ്ടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അര ഗ്ലാസ് അരമുറി തേങ്ങ ഇതിനകത്ത് ചിരണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അപ്പൊ വെള്ളം ഒഴിക്കുക. സച്ചു, ഇത് വെള്ളം ഒഴിക്കി. ഇതിനൊക്കെ ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. അതിന് ശേഷം മിക്സിയിലോട്ട് തേങ്ങ ഇട്ട് ഇനി നമുക്ക് രണ്ട് ഏലക്ക കുരുടണം. ഞങ്ങള് പകുതിയായിട്ട് റെസ്റ്റ് എടുക്കാണ്. ഇനിയിപ്പോ നമ്മള് തേങ്ങ അരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഒരു ഇൻഗ്രീഡിയന്റ് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സച്ചു? ചോറാണ്. നമ്മുടെ സാധാ ചോറുണ്ടല്ലോ, ഏതായാലും കുഴപ്പമില്ല. ഏതായാലും ചോറ് നമുക്കൊരു 200 ഗ്രാമാണ് വേണ്ടത്. അപ്പൊ അതിന്റെ കണക്ക് നമുക്ക് അറിയില്ല. അപ്പൊ സച്ചു ഒരു കപ്പ് എടുത്തു വന്നിട്ടുണ്ട്. അവിടെ ഒരു ബർത്ത്ഡേ കപ്പാണ്. ഇത് സച്ചുവിന് ആരോ ഗിഫ്റ്റ് കൊടുത്താണ്. ഇത് ആരോ സച്ചു ഗിഫ്റ്റ് ചെയ്തത്? ഈ ബർത്ത്ഡേ കപ്പ് ആ ഇവിടെ നമ്മുടെ കസിനായ മിഞ്ചിയാണ് ഈ ഗിഫ്റ്റ് സച്ചുവിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ കപ്പിനകത്ത് നമ്മള് ഫുൾ ചോറ് എടുത്തതിനു ശേഷം ആ ചോറും കൂടി നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, അരക്കാം. ചോറ് റെഡിയായി. അപ്പൊ ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അരക്കാം സച്ചു. ഓക്കെ, ചോറ് വന്നില്ല. ചോറോട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ചോറിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാണ്. നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങാപ്പാലിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ചോറിനകത്തേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. വാ, ആ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ അടുത്തായിട്ട് ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ആ ശർക്കരപ്പാനി ഇതിനകത്ത് ഒഴിച്ചതിന് ശേഷം മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള മറ്റേ ആ ചോറുണ്ടല്ലോ അതും കൂടി ഇതിനകത്തിന് ശേഷം നമ്മൾ ഇളക്കണം. നല്ല രീതിയിൽ ഇളക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ എങ്ങനെയൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഒരാൾ ഇടക്ക് കൂടി ഒന്ന് നൈസായിട്ട് ആ പാത്രം കൊണ്ട് വന്നിട്ട് ഞാൻ ഇവിടെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നക്കി ശർക്കരപ്പാനി നക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ബാലൻസ്. ഇതിലോട്ട് നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണം.
ഏകദേശം കട്ട് വരുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ നെയ്യ് ഒഴിക്കണം. രണ്ട് പ്രാവശ്യം രണ്ട് സ്പൂൺ ആണ് നമ്മൾ ഒഴിക്കേണ്ടത്. നെയ്യ് ഒന്ന് തിളക്കട്ടെ. നല്ല മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എത്ര മിൽക്ക് മേഡ് ഒഴിച്ചു പറഞ്ഞേക്ക്, എന്തായാലും പറയല്ലേ. ആ രണ്ട് സ്പൂൺ മിൽക്ക് മേഡ് കൂടി അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഇവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത് ഒഴിക്കണത്. ഇത് കഴിഞ്ഞിട്ട് ഈ മിൽക്ക് മേഡ് അപ്പടി അവിടെ തീർക്കുന്നു തോന്നുന്നു ഇനിയിപ്പോ. അപ്പൊ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടി കൂടി ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പൊ ഏകദേശം അത് ഇതായിട്ടുണ്ട്. ഇനി ഒന്നുകൂടി തിളക്കണം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതുപോലത്തെ ഒരു പാത്രം എടുത്തതിന് ശേഷം കുറച്ച് നെയ്യൊന്നും പുരട്ടി വെക്കാം. അത് മാത്രമേ തണുത്തതിന് ശേഷം പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ തെച്ചോ പുരട്ടിക്കൊണ്ടിരിക്കാണ്. നെയ് മൊത്തം പറ്റിക്ക് വെച്ചു. കഴിഞ്ഞ ദിവസം പോലെ നമ്മൾ തണുക്കളൊക്കെ കാത്തിരിക്കണം. നിങ്ങൾ നോക്കി ക്ഷമ വേണം. കഴിഞ്ഞ ദിവസം ഒട്ടും ക്ഷമ ഉണ്ടായിരുന്നില്ല. അലുവ പെട്ടെന്ന് ചാടി പിടിച്ചെടുത്ത് കഴിക്കുകയും ചെയ്തത്. അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെയല്ല. നമ്മളിതിനകത്ത് മൊത്തം ഇത് മൊത്തം പറ്റിക്ക് വെച്ചു. ഒരു സ്പൂൺ മതി, നിങ്ങൾ വേണ്ട, മതി മതി. ഒരു സ്പൂൺ മൊത്തം പറ്റിയ ശേഷം ഇത് കിട്ടണം അതിനകത്തേക്ക്. നമുക്കിപ്പോ ഇതൊന്ന് നിരത്തി വെക്കാം. ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് അതിന്റെ അൺബോക്സിങ് നടത്താം കുറച്ച് അല്ലേ. അൺബോക്സിങ് നടത്തല്ലേ അച്ചു. ഓക്കെ, അപ്പൊ തണുക്കാൻ വെക്കാം. ഓക്കെ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ കിണറ്റപ്പൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ കുട്ടി കുട്ടി ഇറത്തി പ്ലേറ്റിലോട്ട് ഇടണം. കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വെച്ചിട്ട് ഈ സൈഡ് ഒന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോ ഇങ്ങനെ എളുപ്പത്തിൽ കിട്ടും. ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് ഇത് ഇടാം. പറഞ്ഞു പറഞ്ഞു. അപ്പൊ ഫ്രണ്ട്സ്, ഇത് കറുത്ത കളറാവണമെങ്കിൽ കറുത്ത ശർക്കര ഇടണം കേട്ടോ. എനിക്ക് ഈ കളറാ ഇഷ്ടം, അതുകൊണ്ട് അത്ര കറുത്ത ശർക്കര അല്ല ഇട്ടേക്കുന്നെ. ഓക്കെ, പ്ലേറ്റ് പ്ലേറ്റ് പ്ലേറ്റ്. അമ്പോ സൂപ്പർ. അൺബോക്സിങ് അൺബോക്സിങ് കിണ്ണത്തപ്പം അൺബോക്സിങ്. അപ്പൊ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. തീർച്ചയുണ്ടേ. അപ്പൊ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ടേ. അടിപൊളിയായി. ആ പീസാക്ക് അൺബോക്സിങ്. ഓ, നല്ല മണമൊക്കെ ഉണ്ടല്ലോ. എനിക്കൊരു അത് ഒറ്റക്ക് അടിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട്? നോക്കട്ടെ നോക്കട്ടെ. എന്തായാലും ട്രൈ ചെയ്യണം. അടിപൊളിയാണ്, അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റ്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയ ഇത്ര ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറയണേ. മിക്കവാറും ഹോട്ടലൊക്കെ തുടങ്ങേണ്ടി വരുമെന്ന് തോന്നു. ആഹാ, പറ പറ എങ്ങനെയുണ്ടെന്ന് പറ. പിന്നെ അപ്പൊ അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ, നല്ല അടിപൊളി സാധനമാണ്. പിന്നെ അപ്പൊ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇപ്പൊ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കണ്ട. പിന്നെ അതുകൂടാതെ നിങ്ങളെ വിലയേറിയ കമന്റുകൾ കൂടി ഇതിനകത്ത് രേഖപ്പെടുത്തുക. അപ്പൊ മറ്റൊരു നല്ലൊരു വിഷയവുമായി ഉടനെ തിരിച്ചെത്താം. അതുവരെ എല്ലാവർക്കും ടാറ്റാ. ടാറ്റാ.